മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കൃഷിയിടത്തിൽ നിൽക്കുകയായിരുന്ന വീട്ടമ്മ പക്ഷേ കാട്ടാനയുടെ ആക്രമണത്തിൽപ്പെടാതെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. പൂപ്പാറയിൽ ഏക്കർ കണക്കിന് പ്രദേശത്തെ കൃഷി കാട്ടാനകൾ നശിപ്പിച്ചു. ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മൂന്നാർ നടയാർ സൗത്ത് ഡിവിഷൻ സ്വദേശിയായ സുമിത് കുമാറിന് കാട്ടാനയാക്രമണത്തിൽ പരുക്കേറ്റത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം. വാഹനത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കവേ ആനയുടെ മുമ്പിൽ അകപ്പെടുകയായിരുന്നു. കനത്ത മൂടൽ മഞ്ഞായതിനാൽ ആന നിന്നിരുന്നത് സുമിത് കണ്ടില്ല. സുമിത്തിനെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് തേയിലക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ആക്രമണത്തിൽ സുമിത്തിന്റെ വലതുകാൽ ഒടിഞ്ഞു. ടൗണിൽ പോയിട്ട് വരപ്പോ ഒരു 10 മണി വണ്ടിയില്ലായതിനാല കൊഞ്ച ലേറ്റാ പോണതിനാല വണ്ടിയില്ല. 10 മണിയായി വണ്ടിയില്ലാമ വണ്ടിയിലെ വണ്ടി കുറിക്കല് ആട്ടോ വന്ന പ്രസംഗം അങ്ങനെ കൊഞ്ഞാർ നിന്നാണ് ഇവ ലേറ്റായിട്ട് ആട്ട വിട്ട് ഇറങ്ങി നടന്നത് മേലേ ചെറുപ്പങ്ങ റോട്ടിൽ ആനയും കീഴ വര പയ്യന് മേലെ വര രണ്ടു പേരെ നേരം മുട്ടിട്ടാങ്ങ കയ്യില കൂടെ ഇരുന്നതിനാല പയ്യൻ തപ്പിച്ചാ. പൂപ്പാറയ്ക്ക് സമീപം മുള്ളംതണ്ട് ശങ്കരപാണ്ഡിമേട് മേഖലകളിൽ ഏതാനും ദിവസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമാണ്. മുള്ളംതണ്ട് സ്വദേശി താമരപ്പള്ളിയിൽ സന്തോഷിന്റെ കൃഷിയിടത്തിലെ 60 ഏലച്ചെടികൾ കാട്ടാന ചവിട്ടി നശിപ്പിച്ചു. ഐക്കാട് നിസാർ, ചോമ്പാല സ്വദേശി പാണ്ഡ്യൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലും നാശനഷ്ടമുണ്ടായി. ശാന്തമ്പാറ പഞ്ചായത്തിലെ 13 വാർഡ് ഉൾപ്പെടുന്ന ചെമ്പാല മുള്ളംതണ്ട് ഏരിയയാണിത്. ഈ ഏരിയയിലെ കഴിഞ്ഞ 4 കാട്ടാനയുടെ ശല്യമാണ്. ഇവിടുത്തെ കൃഷിയിടങ്ങൾ ഇറങ്ങുകയും ഇവിടുത്തെ കൃഷി ഒക്കെ നശിപ്പിക്കുകയും വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. വൈകിട്ട് 6 കാട്ടാന മുള്ളംതണ്ട് ഭാഗത്ത് നിന്ന് ഇറങ്ങി ചെമ്പാല ഭാഗത്ത് വരികയും ചെമ്പാലയുള്ള എല്ലാ കൃഷിയിടങ്ങളിലും രാത്രി കാലങ്ങളിൽ സഞ്ചരിച്ച് കൃഷി വ്യാപകമായിട്ട് നശിപ്പിക്കുകയാണ്. പെരിയാർ വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാനയാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവിന് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. വള്ളക്കടവ് സ്വദേശിയായ ഖദീജ അത്ഭുതകരമായാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 6 അങ്ങോട്ട് നിന്നോട്ട് ഞാൻ വരുമായിരുന്നു മോനെ. ഈ തെങ്ങിൻ്റെ അവിടോട്ട് പോയപ്പം ആന ഇവിടെ പാത്ത് ആന കാർച്ച് കയറിയപ്പം ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി. പിള്ളേരോട് പറഞ്ഞു ആന വരുന്നിരുന്നു. അപ്പം പിള്ളേർ പറഞ്ഞു എൻ്റെ പുറകെ ആന പേടിച്ചു പോയി അല്ലേ. പേടിച്ച് പറിച്ച് ചെരുപ്പെല്ലാം അവിടെ ഊരിയിട്ടു വീണിരുന്നെങ്കിൽ പിള്ളേർ പറയും ആന ഒന്നായി ചവിട്ടിയാലും. വീണ്ടും ഒരു അപകട വാർത്ത തന്നെയാണ്. നെയ്യാറ്റിൻകരയിലെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് കാലിലൂടെ കയറി വിദ്യാർത്ഥിനിക്ക് പരിക്ക്. നഴ്സിംഗ് വിദ്യാർത്ഥിയും പൂവാർ സ്വദേശിയുമായ അജിതയ്ക്കാണ് പരിക്ക് പറ്റിയത്. ഇരുകാലുകളിലും ബസ് കയറിയിറങ്ങി. വിദ്യാർത്ഥിനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടുക്കി ബോഡിമെട്ടിന് സമീപം വാൻ അപകടത്തിൽപ്പെട്ടു. യാത്രക്കാർക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിലേക്ക് സമാന്തര സർവീസ് നടത്തുന്ന വാനാണ് മറിഞ്ഞത്. കാസർഗോഡ് 5 ക്ഷേത്രങ്ങളിൽ കവർച്ച. കനത്ത മഴ മറയാക്കിയായിരുന്നു കവർച്ച നടന്നത്. കാഞ്ഞങ്ങാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കവർച്ച. മാവുങ്കൽ കുതിരങ്കരിയാളിയമ്മ ദേവീക്ഷേത്രം, കാഞ്ഞങ്ങാട് കുന്നുമ്മൽ അയ്യപ്പൻ ക്ഷേത്രം, കുന്നുമ്മൽ വിഷ്ണു ക്ഷേത്രം, വടക്കുഭാവം വിഷ്ണുമൂർത്തി ക്ഷേത്രം എന്നിവിടങ്ങളായിരുന്നു മോഷണം നടന്നത്. CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മോഷ്ടാക്കളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൊല്ലം ജില്ലയിൽ വൈറൽ പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 2 പേരാണ് പനിബാധിതരായി ആശുപത്രിയിൽ എത്തുന്നത്. കോവിഡ് കൂടുന്നുണ്ടെങ്കിലും പനിബാധിതരെ ആശുപത്രിയിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കുന്നില്ല എന്ന ആരോപണവും ശക്തമാണ്. രോഗലക്ഷണങ്ങളോടെ എത്തുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തുന്നത്. അതേസമയം കോവിഡ് ലക്ഷണങ്ങൾ അവഗണിക്കുന്നവർ ഏറെയാണെന്ന് ഡോക്ടർമാരും പറയുന്നു. ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങളും വർദ്ധിച്ചതിനാൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ കാസർഗോഡ് വ്യാപക നാശനഷ്ടം. 151 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇതുവരെ 3 മരണവും റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായി പെയ്ത മഴയിൽ 606 ഹെക്ടർ കൃഷിനാശമുണ്ടായി. കനത്ത മഴയിൽ ജില്ലയിൽ 151 വീടുകളാണ് തകർന്നത്. 135 വീടുകൾ ഭാഗികമായും 16 വീടുകൾ പൂർണ്ണമായും തകർന്നു. മഞ്ചേശ്വരം താലൂക്കിൽ 2 മരണവും കാസർഗോഡ് താലൂക്കിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തു. ജൂൺ 1 മുതൽ ജൂലൈ 13 വരെ മഴക്കെടുതിയിൽ 5,759 കർഷകർക്ക് കൃഷിനാശമുണ്ടായി. 606.52 ഹെക്ടർ കൃഷി നശിച്ചു. 429.77 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന പനത്തടി പഞ്ചായത്തിലെ 9 ആദിവാസി കുടുംബങ്ങളെ പട്ടയം നൽകി മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനമായി. മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള ധനസഹായ വിതരണം 1 പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കനത്ത മഴയിൽ തകർന്ന നീലീശ്വരത്തെ ദേശീയപാത ഉടൻ നന്നാക്കാനും തീരുമാനിച്ചു.
പനത്തടി പഞ്ചായത്തിലെ കമ്മാടിയിലാണ് ദുരന്ത നിവാരണ ക്യാമ്പ് നിലവിലുള്ളത്. 6 കുടുംബങ്ങളിൽ നിന്നായി 19 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. മഴ വിതച്ച ദുരിതത്തിന്റെ കഥയാണ് ഇടുക്കിക്കും പറയാനുള്ളത്. മൂന്നാറിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. ലക്ഷ്മി എസ്റ്റേറ്റിലെ കോളനി നിവാസി പണ്ടാരമാണ് മരിച്ചത്. മറയൂരിൽ പാമ്പാർ പുഴ കരകവിഞ്ഞു. ഇരുകരകളിലുമുള്ള കൃഷിയിടങ്ങൾ വെള്ളത്തിലായി. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. പൊന്മുടി പാബ്ല അണക്കെട്ടുകളും തുറന്നിരിക്കുകയാണ്. വീണ്ടും മഴ ദുരിതത്തിന്റെ കഥ. താമരശ്ശേരിയിൽ നിന്നാണ്. താമരശ്ശേരി ചുരത്തിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചുരം 6 വളവിനും 7 വളവിനും ഇടയിലാണ് അപകടമുണ്ടായത്. വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു. ശക്തമായ കാറ്റിൽ തൊടുപുഴ കുഞ്ഞിണിയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. മരം ഒടിഞ്ഞു വീണും വീടുകൾ കടമുറികൾക്കും ഭാഗികമായി കേടുപാടുണ്ടായി. സ്ഥലത്ത് വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. ഇന്ന് രാവിലെ 7:30 ശക്തമായ കാറ്റ് വീശിയത്. കോഴിക്കോട് കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറയിൽ കനത്ത മഴയിൽ മാവ് റോഡിലേക്ക് കടപുഴകി വീണു. റോഡരികിലെ കുറ്റൻ മാവാണ് കടപുഴകിയത്. ബൈക്ക് യാത്രക്കാരനും ബസ്സും ഉൾപ്പെടെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. 2 ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. നരിക്കുനിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. കോഴിക്കോട് മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ്. മുക്കം അഗസ്ത്യമൊഴിയിൽ കാർ വെള്ളക്കെട്ടിൽ കുടുങ്ങി. ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി റോഡ് ഉയർത്തിയ പ്രദേശത്ത് അനുഭവപ്പെട്ട വെള്ളക്കെട്ടിലാണ് കാർ കുടുങ്ങിയത്. ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മലമുകളിൽ നിന്നും വൻതോതിൽ മണ്ണും പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് പതിച്ചതോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിലെ 100 കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിലാണ്. പുലിമുട്ടുകൾ മറികടന്ന് തിരമാലകൾ ശക്തമായതോടെ വീടുകൾ കടലെടുക്കുമോ എന്ന ആശങ്കയിലാണ് കടലോരവാസികൾ. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് കടലാക്രമണം രൂക്ഷമാക്കുന്നതെന്ന വിമർശനവുമുണ്ട്. കടലാക്രമണം തടയാനിട്ട കരിങ്കല്ലുകളും മറികടന്ന് തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്. ഏതു നിമിഷവും അത് വീടുകൾക്കകത്തേക്ക് കയറാമെന്ന ഭീതിയിലാണ് കോഴിക്കോട് പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിലെ ജനങ്ങൾ. ആഴ്ചക്ക് വേറെ സ്ഥലത്ത് താമസം മാറ്റി പിന്നെ നമ്മൾ ഇവിടക്കല്ലേ വരുന്നത്. അത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇത് ഇപ്പൊ ഉറങ്ങാൻ തന്നെ ഒരു പേടിയാണ്. പകലൊന്നും നമുക്ക് പ്രശ്നമല്ല, ഇങ്ങനെ വന്ന് നോക്കിയിട്ടാണ്. രാത്രി സമയങ്ങളിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്ന? ഇപ്പൊ മക്കളെല്ലാരും സ്കൂൾ പോയിട്ടാണ്. സ്കൂളുണ്ടെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മക്കളെ കൊണ്ട് ഓടാൻ കഴിയും. കോതിപ്പാലം വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട 100 കുടുംബങ്ങളാണ് ചക്കുംകടവിലുള്ളത്. പുനരധിവാസം നൽകിയത് കടലാക്രമണം ഭീഷണിയുള്ള സ്ഥലത്താണ്. കോതിപ്പാലത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നാക്കിയ കുടി ഒഴിപ്പിച്ച ആളുകൾ മൊത്തം ഇവിടെ തന്നെ 100-200 ആളില് 2.5 സെന്റ് സ്ഥലം കിട്ടിയിട്ട് മുഖതാർന്നേ നമ്മളെ ഇങ്ങോട്ട് വായിപ്പിച്ച. ഇങ്ങനത്തെ ഉണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങോട്ടാ പോണ്ടത്? ഇവിടുന്ന് പൊളിച്ചു പോണ് പൊളിച്ചു പോണ് അതും പറയും. ഈ കല്ലൊന്നും ഉയർത്തിയാലേ നമ്മളെ വീട്ടിലേക്ക് വെള്ളം കയറില്ല. കടൽ ഭിത്തി ഉയരം കൂട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ ജനപ്രതിനിധികൾ ആരും സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ പോരാതെ കരകളില്ല, മണ്ണുകളില്ല. അപ്പൊ കൊണ്ടയിടുന്ന കടലിൽ നിന്ന് പറയാം കല്ലിനോടാണ് അടിക്കുന്നത്. ആ കടലുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്തേക്ക് അത് പൊന്തിച്ചിട്ട് വെക്കണില്ല. ഈ പൊന്തിച്ചിട്ടെങ്കില് ഇത് കടലടി നമുക്ക് ഇവിടെ കച്ചിലാവുള്ളൂ. കാരണം ഇത്രയും വീട്ടുകാർ ഈ കടലിന്റെ തെമ്പത്താണ് ഇവിടെ താമസിക്കുന്നത്. ഒരു മറ്റേ ആരും വന്ന് നോക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. നമ്മള് സഹിക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത്ര അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് കടലാക്രമണം രൂക്ഷമാക്കുന്നതെന്ന് വിമർശനമുയരുന്നുണ്ട്. ഒരു സ്ഥലത്ത് കടലിനെ തടഞ്ഞു നിർത്തിയപ്പോൾ സമീപ പ്രദേശങ്ങളിലേക്ക് കടൽ കയറ്റം രൂക്ഷമാവുകയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 കോഴിക്കോട്.
അട്ടപ്പാടിയിൽ നിന്നും സമാനമായി തന്നെ മഴ ദുരിതത്തിന്റെ വാർത്തകൾ തന്നെയാണ്. അവിടെ വിവിധ സ്ഥലങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മുക്കാലിക്ക് സമീപം കൽക്കണ്ടിയിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണ് മണ്ണാർക്കാട് അഗളി പ്രധാന റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. സരസിമുക്ക് പരപ്പൻ തറയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് തെങ്ങ് വീണ് പരപ്പൻതറ സ്വദേശി പഴനിസ്വാമിയുടെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. പലയിടങ്ങളിലും മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് അട്ടപ്പാടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പക്ഷേ രാവിലെ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് 8:30 കൂടിയാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികളെല്ലാം സ്കൂളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. ഇത് രക്ഷാകർത്താക്കളെ വലിയ ആശങ്കയാണ്. അതിൽ വലിയ പ്രതിഷേധവും വിമർശനവും എല്ലാം രക്ഷാകർത്താക്കൾ ഉയർത്തിയിട്ടുമുണ്ട്. കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. തിരുവമ്പാടി സ്വദേശി ജോസഫാണ് മരിച്ചത്. സ്കൂട്ടറുമായി തോട് മുറിച്ചു കിടക്കവെയാണ് ഒഴുക്കിൽപ്പെട്ടത്. ചെറിയൊരു ഇടവേളയിലേക്ക്. ഇനി കാർഷിക കേരളം. വീട്ടുമുറ്റം നിറയെ വ്യത്യസ്തമായ താമരകൾ കൊണ്ട് പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് പത്തനംതിട്ട പന്തളം സ്വദേശി സജിമോൻ. ലോക്ക്ഡൌൺ കാലത്ത് ആരംഭിച്ച താമര കൃഷി ഇന്ന് സജിമോന്റെ വരുമാന മാർഗം കൂടിയാണ്. ചെറുപ്പത്തിൽ താമരപ്പൂക്കളോട് തോന്നി ഇഷ്ടമായിരുന്നു വീട്ടുമുറ്റത്ത് നിറയെ താമരപ്പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ സജിമോനെ പ്രേരിപ്പിച്ചത്. 30 വെറൈറ്റി താമരകളാണ് ഇപ്പോൾ സജിമോൻ കൃഷി ചെയ്യുന്നത്. വെള്ള, ചുവപ്പ്, മഞ്ഞ, പിങ്ക്, വയലറ്റ് എന്നീ നിറങ്ങളിലെ താമരപ്പൂക്കളാണ് ഇവിടെയുള്ളത്. കൂടാതെ വ്യത്യസ്ത ഇനം ആമ്പലുകളും സജിമോന്റെ വീട്ടുമുറ്റത്തുണ്ട്. തൃശൂരിലെ അക്വാറ്റിക് ഫാമിൽ നിന്നാണ് ആദ്യമായി താമര കൃഷിക്കുള്ള ട്യൂബർ വാങ്ങി കൃഷി ആരംഭിച്ചത്. ഇപ്പോൾ മുറ്റം നിറയെ താമരപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 150 ചട്ടിയോളം ഇതെല്ലാം പ്ലാസ്റ്റിക് പോട്ടിനകത്താണ് ചെയ്തേക്കുന്നത്. ഒരു 1050 ചട്ടി നമുക്ക് ഇപ്പോൾ ഉണ്ട്. 160 പരം ചട്ടികളിലാണ് വീടിന്റെ മുറ്റത്ത് താമര കൃഷി. ചാണകമാണ് വളമായി ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത ഇനം താമരകൾ കൃഷി ചെയ്യുന്നതിനാൽ ദിവസവും താമരപ്പൂക്കളും ലഭിക്കുന്നുണ്ട്. പ്ലാന്റ്സ് മേജർ ആയിട്ടുള്ള നമ്മൾ ഗ്രീൻ ആപ്പിള്, പീകോക്ക് പിങ്ക്, സറ്റാ ബാങ്കോട്ട്, പിന്നെ ബുച്ച, പിന്നെ വൈറ്റ് പ്യോണി, യെല്ലോ പ്യോണി, പിന്നെ റെഡ് താമരയുടെ അതിനകത്ത് വരുന്ന ഹാർട്ട് ബ്ലഡ്, ട്രോ ബ്ലഡ്, പിന്നെ റെഡ് കമാൻഡർ, ഫാസ്റ്റ് ബ്ലഡ്, അതെല്ലാം റെഡ് വെറൈറ്റീസാണ്. പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റാണ് സജിമോൻ. താമര കൃഷിയുടെ പരിപാലനത്തിൽ മകൻ അനുഗ്രഹമാണ് സജിമോനെ സഹായിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. താമര കൃഷിയാണെങ്കിൽ ഇനി ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനെ പരിചയപ്പെടാം. കോതമംഗലത്തെ 3 കർഷകരാണ്. റബ്ബർ കൃഷി നഷ്ടമെന്ന് കാട്ടിയാണ് റബ്ബർ വെട്ടി ഈ സ്ഥലത്ത് 3 ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങിയത്. പിണ്ടിമനയിലെ കർഷകരായ കുന്നത്ത് കെ ജെ വർഗീസ്, നെടിയറ സനിൽ, വാഴയിൽ ജോയി എന്നിവരാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ ഒരു കൈ പരീക്ഷിക്കുന്നത്. റബ്ബർ കൃഷി നഷ്ടമായതിനെ തുടർന്ന് റബ്ബർ മരങ്ങൾ വെട്ടി നീക്കിയ 3 ഡ്രാഗൺ ഫ്രൂട്ട് വളരുന്നത്. 1000 കോൺക്രീറ്റ് പോസ്റ്റുകളും പഴയ ടയറുകളും ഉപയോഗിച്ചാണ് 5000 തൈകൾ നടാൻ കൃഷിയിടമൊരുക്കിയത്. പുതിയ കൃഷിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണിവർ. പഴമുണ്ടായി 2 കഴിഞ്ഞ് ഇത് 3 കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പഴങ്ങളുണ്ടാകും. പഴം പറിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നമുക്ക് ഇനി വീണ്ടും കൃഷിയിലേക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇതിൻ്റെ പഴത്തിൻ്റെ തൈകൾ പാകി തൈവ്യത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 4-5 കഴിഞ്ഞാലേ പഴം ഉണ്ടാവുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. വ്യത്യസ്തമായ 2 സുഹൃത്തുക്കളെ നമുക്ക് പരിചയപ്പെടാം. ഉന്തുവണ്ടിയുമായി ഇന്ത്യ കാണാനിറങ്ങിയിരിക്കുകയാണ് മലപ്പുറത്തെ 2 സുഹൃത്തുക്കൾ. വയലത്തൂർ സ്വദേശി മുജിത്തബയും കുറ്റിപ്പുറം സ്വദേശി ശ്രീരാഗുമാണ് അർബാന ഉന്തി സംസ്ഥാനങ്ങൾ പിന്നിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നത്. വഴിയിൽ കാണുന്നവരുടെ ചിത്രം ക്യാൻവാസിൽ പകർത്തി നൽകിയാണ് ഇവർ വരുമാനം കണ്ടെത്തിയത്. വണ്ടി എപ്പോഴും അറിഞ്ഞു ചാടി ചെയ്യണം. അങ്ങനെ നമ്മൾ ലഡാക്ക് ബോർഡറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. December 7 തിരൂരിൽ നിന്നാണ് സുഹൃത്തുക്കളായ മുജ്തബയും ശ്രീരാഗും യാത്ര പുറപ്പെട്ടത്. യാത്രയ്ക്കാവശ്യമായ വസ്ത്രങ്ങളും അരിയുമെല്ലാം സൂക്ഷിക്കുന്നത് അർബാനയിലാണെന്നതാണ് പ്രത്യേകത. ആരും പ്രതീക്ഷിക്കാത്ത ഉന്തുവണ്ടിയുമായാണ് ഇവരുടെ വ്യത്യസ്ത യാത്ര. ഗ്രാമങ്ങൾ താണ്ടി യാത്ര ചെയ്യുമ്പോൾ പലരുടെയും അതിഥിയായും മറ്റുമാണ് ഇവരുടെ താമസം. തിരൂർ ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളായ ഇരുവരും വഴിയിൽ കാണുന്ന കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തു. യാത്രക്കിടെ പരിചയപ്പെടുന്ന വ്യക്തികളുടെയും ചിത്രങ്ങൾ വരച്ചു നൽകി
അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം യാത്രയ്ക്ക് മുതൽക്കൂട്ടാക്കും. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരായാലും സൈക്കിളിൽ, കാറിൽ, നമ്മളെപ്പോലെ നടന്നിട്ട് യാത്ര ചെയ്യണം. നമ്മൾ കൂടെ നടന്നിട്ട് തന്നെ നമ്മൾ കൂടെ നമ്മുടെ ഹരിയാനയിൽ മീറ്റ് ചെയ്യിച്ച രണ്ടുപേരുണ്ടായിരുന്നു. യാത്രക്കിടെ പകർത്തിയ ചിത്രങ്ങൾ നാട്ടിലെത്തുമ്പോൾ പ്രദർശനത്തിന് വെക്കാനാണ് ഇവരുടെ തീരുമാനം. 12 സംസ്ഥാനങ്ങൾ പിന്നിട്ട ഇവർ ഇപ്പോൾ മണാലിയിലെത്തിയിരിക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. എന്തായാലും വ്യത്യസ്തമായ ഇത്തരം യാത്രകൾ കൊണ്ട് ഇപ്പോൾ മലയാളികൾ സമ്പന്നമാണ്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം. പട്ടാമ്പി കൊടമുണ്ട റെയിൽവേ സ്റ്റേഷൻ അടച്ചു പൂട്ടാനൊരുങ്ങുകയാണ്. പാസഞ്ചർ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാത്തതും ഹാർട്ട് ഏജന്റുമാർ സ്റ്റേഷൻ കരാറെടുക്കാൻ തയ്യാറാകാത്തതുമാണ് പ്രവർത്തനം നിർത്താൻ കാരണമാകുന്നത്. മുതുമല പഞ്ചായത്തിലെ ആശ്രയമായ റെയിൽവേ സ്റ്റേഷൻ നിർത്തുന്നതിൽ ഏറെ നിരാശയിലാണ് പ്രദേശത്തെ ജനങ്ങൾ. ട്രെയിനുകൾക്കുണ്ടായിരുന്ന സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാതായതോടെയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാൻ റെയിൽവേ തീരുമാനിച്ചത്. കോവിഡിനെ തുടർന്ന് 2 വർഷത്തോളമായി സ്റ്റേഷൻ അടഞ്ഞുകിടക്കുകയായിരുന്നു. ടിക്കറ്റ് നൽകാൻ ഹാൾട്ട് ഏജന്റുമാരെ കിട്ടാത്തതാണ് പ്രവർത്തനം നിർത്താൻ കാരണം. കോവിഡിന് മുൻപ് 6 പാസഞ്ചർ ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പുണ്ടായിരുന്നു. കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള ഹാൾട്ട് ഏജന്റുമാരെയാണ് ടിക്കറ്റ് നൽകാൻ റെയിൽവേ നിയമിക്കുന്നത്. കോവിഡ് കാലത്ത് പാസഞ്ചർ ട്രെയിനുകൾ ഓടാതിരുന്നതോടെ സ്റ്റേഷൻ അനാഥമായി. ജൂലൈ 4 മുതൽ 2 പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകളായി സർവീസ് പുനരാരംഭിച്ചപ്പോഴും കൊടുമുണ്ട സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചില്ല. ഇതോടെയാണ് സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനം. സ്റ്റേഷൻ പ്രവർത്തനം നിർത്തുന്നതിൽ വലിയ നിരാശയിലാണ് മുതുതല പഞ്ചായത്ത് നിവാസികൾ. കൊടുമുണ്ട, മുതുതല പ്രദേശത്തുള്ളവർക്ക് വളരെ പ്രയോജനകരമായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഒരു ഉത്തരവ് വന്നത്, കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷൻ നിൽക്കാൻ പോകുന്നു എന്ന്. അത് പറയുന്ന കാരണം റെയിൽവേ ടിക്കറ്റ് വേണ്ടത്ര ചെലവഴിക്കപ്പെടുന്നില്ല എന്നാണ്. അത് നിന്നാൽ കുടുംബക്കാരുടെ മാത്രമല്ല ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രാ സൗകര്യം. അത് ഏറ്റവും ചെലവ് കുറഞ്ഞ് വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒന്നാണ് ഇന്ന് തീവണ്ടി മാർഗമെന്ന് പറഞ്ഞ സാധാരണക്കാരൻ്റെ. അത് നഷ്ടപ്പെടുന്നത് മുതല പഞ്ചായത്ത് നിവാസികൾക്കും കുടുംബത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന മറ്റാൾക്കും വലിയ ബുദ്ധിമുട്ടും പ്രയാസമുണ്ടാക്കും. നിലവിൽ കൊടുമുണ്ട സ്റ്റേഷനിൽ നിന്നുള്ള യാത്രക്കാരുടെ കുറവ് ഏജന്റുമാരുടെ വരുമാനത്തെയും ബാധിച്ചു. മുതുതല പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ആശുപത്രിയിലേക്കുള്ള രോഗികൾ, കച്ചവടക്കാർ എന്നിവർക്കൊക്കെ ആശ്രയമായിരുന്നു ഈ സ്റ്റേഷൻ. ഇവർ ഇനി ട്രെയിൻ യാത്രയ്ക്കായി പട്ടാമ്പിയിലോ പള്ളിപ്പുറത്തോ എത്തണം. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് നാദാപുരത്ത് പിക്കപ്പ് വാനിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കക്കട്ട് പതിരാപ്പറ്റ സ്വദേശി അശോകനാണ് മരിച്ചത്. കുറ്റ്യാടിയിൽ നിന്ന് ചോമ്പാൽ ഹാർബറിൽ മത്സ്യമെടുക്കാൻ പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് ഇടിച്ചത്. വാഹനം അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മലപ്പുറം പൊന്നാനിയിൽ യുവതിയുടെ തിരോധാനത്തിൽ ദുരൂഹത ഏറുന്നു. പൊന്നാനി വട്ടപ്പറമ്പിൽ അബു താഹിറിന്റെ ഭാര്യ ഉമ്മു സൽമയാണ് കാണാതായിട്ട് 1 മാസം പിന്നിടുന്നത്. ആയിങ്കലം എത്തിങ്ഖാനയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ എന്ന പേരിലാണ് യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പൊന്നാനി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായിട്ടില്ല. ജൂൺ 26 പൊന്നാനി വട്ടപ്പറമ്പിൽ അബു താഹിറിന്റെ ഭാര്യ ഉമ്മു സൽമയെ കാണാതായത്. പഠിച്ചിരുന്ന ആയിങ്കലം എത്തിങ്ഖാനയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമുണ്ടെന്ന് പറഞ്ഞാണ് ഉമ്മു സൽമ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ ഏറെ വൈകിയും കാണാതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷണം തുടങ്ങിയത്. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. അല്പസമയത്തിനകം എത്തീംഖാനയിൽ എത്തുമെന്ന് സുഹൃത്തുക്കളെ ഉമ്മു സൽമ വിളിച്ചറിയിച്ചെങ്കിലും പിന്നീട് എന്തു സംഭവിച്ചു എന്നത് ദുരൂഹമാണ്. മെയ് 26 മുതലാണ് കാണാതായത്. 2 കുട്ടികളുണ്ട്. ആളെ കണ്ടുകിട്ടുന്ന ആൾക്കാര് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്ന് അഭ്യർത്ഥി. ഉമ്മു സൽമയെ കാണാതായ അടുത്ത ദിവസം ദുരൂഹത തോന്നിപ്പിക്കും വിധം ഒരു ഫോൺ കോൾ ഭർത്താവ് അബു താഹിറിന്റെ ഫോണിലേക്ക് വന്നിരുന്നതായും കുടുംബം പറയുന്നു. പക്ഷേ വ്യക്തമായി ഒന്നും കേൾക്കാനായില്ല. പിന്നാലെ കുടുംബം പോലീസിൽ പരാതി നൽകി. യുവതിയെ കാണാതായിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഒരു തുമ്പും ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. 2 കുട്ടികളാണ് ഉമ്മു സൽമയ്ക്കുള്ളത്. ന്യൂസ് 18 പൊന്നാനി. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.